അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അടയാളങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ പേടിക്കണം, അത് സിഹറാണ്. സിഹർ തട്ടിയാൽ ഉണ്ടാകുന്ന 25 അടയാളങ്ങളെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. സിഹർ എന്ന് പറയുന്നത് വളരെ ഗുരുതരമുള്ള ദോഷമാണ്. കാരണം മുത്തറസുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അത് സബൂൽ മോബിക്കാത്തിൽ പെടുന്ന ദോഷമാണ്. ഒരാൾ മരണം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി അവൻ്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അവൻ്റെ നമസ്കാരങ്ങൾ, അവൻ്റെ ഹജ്ജ്, അവൻ്റെ മറ്റു കർമ്മങ്ങൾ ഒന്നും അള്ളാഹുക്ക് വേണ്ട, അത്തരക്കാരുണ്ടത് അള്ളാഹു തിരസ്കരിച്ചു കളയുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, സിഹർ എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യൂല. അങ്ങനെ ചെയ്താൽ ദുനിയാവിൽ വെച്ച് എണ്ണി 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 അള്ളാഹു അതിൻ്റെ ശിക്ഷ അവനക്ക് ദുനിയാവിൽ വെച്ച് അനുഭവിച്ച് തന്നെ മരിക്കേണ്ടി വരും. പരലോകത്തിൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ല. അത്തരത്തിലുള്ള കാര്യത്തിൽ ഒരിക്കലും ഒരു മുസ്ലിം പോകാൻ പാടില്ല. അള്ളാഹു റബ്ബുൽ സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രത്യേകിച്ച് സിഹർ ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തുണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ പറയുന്നത്. ഈ അടയാളങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിൽ ഉണ്ടെങ്കിൽ അത് സിഹറാകാൻ കാരണമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഏത് കിതാബിലാ ഉസ്താദ് ഉള്ളത്, ഏത് ബുഖാരിയിലാണോ മുസ്ലിമിലാണോ എന്ന് ചോദിക്കുന്നവരോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ കിതാബിൻ്റെ ഇപ്പോൾ നമുക്കൊരു ഒരു രോഗം വന്നു, അപ്പോൾ നിനക്ക് ഇന്ന രോഗമാണ്, ഷുഗറാണ്, ബി പി ആണ്, അല്ലെങ്കിൽ പ്രഷർ, ഇങ്ങനെ രോഗത്തിനെക്കുറിച്ച് ഡോക്ടർമാർ വിധി പറയും. ആ പറയുമ്പോൾ അവരുടെ ആ റിപ്പോർട്ട് കേൾക്കുമ്പോൾ നാം അങ്ങ് വിശ്വസിക്കും. എന്തുകൊണ്ട്? അവർ അതിനെക്കുറിച്ച് പഠിച്ചു, അതുകൊണ്ട് അവർ പറയുന്നു എന്നതുപോലെ ഈ സിഹർ ബാധിച്ച ആൾക്കുണ്ടാകുന്ന അടയാളങ്ങളും സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ സിഹറിനെക്കുറിച്ച് ഡോക്ടറിനോട് പോയി ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിനൊന്നും മരുന്നുണ്ടാവില്ല, അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിവുണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, സിഹർ ചെയ്യുന്നവന് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, അതായത് കയ്യിൽ വരുന്നത് തട്ടിപ്പോവുക എന്നുള്ളതാണ്. കയ്യിൽ വന്ന ജോലി നഷ്ടപ്പെട്ടു പോവുക, കയ്യിൽ വന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ വാക്ക് പാലിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ്. വാക്ക് പാലിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം മക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട്, മറ്റു പ്രവർത്തകന്മാരോട്, അങ്ങനെ തുടങ്ങിയ എല്ലാവരോടും വാക്ക് പാലിക്കാൻ അവനെ കൊണ്ട് സാധിക്കാതിരിക്കുക എന്നുള്ളതും സിഹർ ബാധൻ്റെ ഒരു അടയാളമായി മഹാരഥന്മാർ എന്നിട്ടുണ്ട്. അതുപോലെ കാര്യതടസ്സം, ഏത് കാര്യം തുടങ്ങുമ്പോൾ അതിനൊരു തടസ്സം വന്ന് നിൽക്കുന്നതും, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലെത്തിയാലും അതും സിഹർ ബാധ്യതയുടെ അടയാളമാണ്. അതുപോലെ ഒരു കാര്യം പ്രയാസപ്പെടുക എന്നുള്ളതും, എന്തു കാര്യം തുടങ്ങുമ്പോൾ അതിലൊരു പ്രയാസം നിലകൊള്ളുക എന്നുള്ളതും, അതുപോലെ എത്ര കിട്ടിയാലും തികയുകയില്ല, എത്ര കിട്ടിയാലും അവന് ആർത്തിയാണ്, സമ്പത്തിനോട് വല്ലാത്ത ആർത്തി പിടിക്കുക, അതും സിഹറുമായി ബന്ധപ്പെട്ട അടയാളമാണ്. മറ്റ് എത്ര സമ്പത്തുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ട് പോലും ഒരു സന്തോഷകരമായ ജീവിതമില്ലാത്തവനും ഒരു സന്തോഷവുമില്ലാത്തവനും അവനും ഈ സിഹർ ഏറ്റതിൻ്റെ അടയാളമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കുമാരാകട്ടെ. അതുപോലെ മനപ്രയാസമുണ്ടാവുക, അതുപോലെ ദുഃഖം, എന്നും ദുഃഖമാണ്, എന്നും ദുഃഖമാണ്, എന്നും മനപ്രയാസമാണ്. അതുപോലെ സംശയം, എന്തു കാര്യത്തിൽ സംശയം, എന്ത് കാര്യത്തിലും സംശയം എന്ന് പറഞ്ഞാൽ, ഉദാഹരണക്ക് അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയോട്, മക്കളോട്, മറ്റു ജനങ്ങളോട്, അവരോടെല്ലാം സംശയമാണ്. പല വിഷയത്തിലും സംശയമുണ്ടാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവന് സംഭവിക്കുകയാണെങ്കിലും അതും സിഹറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. സംശയ രോഗം കൂടുതൽ ഭാര്യമാർക്കുണ്ടാകുന്നുണ്ട് ചില വിഷയങ്ങളിൽ. അതല്ല, ഇത് എന്തും തുടങ്ങിയതും തൊട്ടതിന് എല്ലാത്തിനും സംശയം, ഒരാൾ കൂടെ സംസാരിച്ചാലും സംശയം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഊഹ, എന്തെല്ലാം ഊഹിക്കാം, പല കാര്യങ്ങളെക്കുറിച്ച് ഊഹിക്കുക. ഊഹകൾ ഇസ്ലാം വളരെ ശക്തമായി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഊഹകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളു. ഊഹയെ വളരെ ശക്തമായി വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ എവിടേക്ക് പോകുമ്പോൾ നാം ഊഹിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഊഹിക്കുന്നത്. പിന്നെ അമിതമായ ക്ഷീണം,
എപ്പോഴും നോക്കിയാലൊരു മടിയനെ പോലെ, എപ്പോഴും നോക്കിയാലും ക്ഷീണം ഉണ്ടാവുക എന്നുള്ളതും അത് സിഹ്റിൻ്റെ അടയാളമാണ്. ക്ഷീണം എന്നുള്ളത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അതിനെ തൊട്ട് കാവളെ ചോദിക്കാൻ അല്ലാഹു വിശുദ്ധ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ കലഹപ്രിയം, എല്ലാവരോടും പിണങ്ങിക്കയ്യുക, എല്ലാവരോടും പിണങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അത് മറ്റുള്ള ആളുകളോട് പിണങ്ങുക എന്നുള്ളത്, ആ പിണങ്ങനുള്ളത് ഒരു പ്രിയങ്കരമുണ്ടാവുക എന്നുള്ളത് സിഹുറുമായി ഉണ്ടാകുന്ന കാര്യമാണ്. മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് പതിവ് കാര്യങ്ങൾ മുടക്കുക. പതിവ് കാര്യങ്ങൾ മുടക്കുന്ന പതിവായി ഇമാം ജമാഅത്തായി നമസ്കരിച്ച ഒരാൾ, പതിവായി അദ്ദാദ് ചൊല്ലിക്കൊണ്ടിരുന്ന ആൾ, പതിവായി ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ആൾ, പതിവായി പല നന്മകൾ ചെയ്തു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് അതിൽ അത് മുടക്കുക, അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് സിഹ്ർ ഏറ്റതിൻ്റെ അടയാളമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാരാകട്ടെ. അതുപോലെ നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ കയ്യിൽ വരുന്നത് തട്ടിപ്പോവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളും, അതുപോലെ വാക്ക് പാലിക്കാതിരിക്കുകയും, പിന്നെ തുടരെ തുടരെ വരുന്ന രോഗങ്ങൾ, ഒരു രോഗം കഴിയുമ്പോൾ മറ്റൊരു രോഗം, മക്കൾക്കെയും ഭാര്യയ്ക്ക്, ഭാര്യയ്ക്കും മക്കൾക്ക്, ഇങ്ങനെ തുടരെ തുടരമായ പല രോഗങ്ങളാണ്. പക്ഷേ അതുപോലെ വേദനകൾ, ഒരുപാട് വേദനകളും, അതുപോലെ ശരീരത്തിൻ്റെ കാൽ വേദന, ഒരു ദിവസം പിറ്റേ ദിവസം ഷോൾഡർ വേദന, അതുപോലെ പിറ്റേ ദിവസം വേറെ വേദന, അതുപോലെ നടുവേദന, ഇങ്ങനെ കഴുത്തു വേദന, ഇങ്ങനെ തലവേദന, ഇങ്ങനെ പല വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന നിരന്തരമായി. അതുപോലെ പ്രയാസം, വല്ലാത്ത പ്രയാസമാണ്. അതുപോലെ അത്യാഗ്രഹം, വല്ലാത്തൊരു ആഗ്രഹം, ചില ആളുകളുണ്ട് ആഗ്രഹമെന്ന് പറയുമ്പോൾ പല ബിസിനസ്സിനും ഓൺലൈൻ ബിസിനസ്സിനും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അതിൽ കുടുങ്ങിപ്പോയവരെ കൂടുതലുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. അതുപോലെ ഞാൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഡോക്ടറരികിൽ പോയി പരിശോധന നടത്തിയാൽ, എത്ര പരിശോധന നടത്തിയാലും രോഗമില്ല, എന്നാലും രോഗിയാണ്, എന്നാലും തലവേദന ഉണ്ട്, പലയിടത്ത് വേദനകളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ ഡോക്ടർ പറയുന്ന ഒരു രോഗവുമില്ല, എന്നാൽ അത് കാര്യമായി സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്നാണ്. ആരോടും മിണ്ടാതിരിക്കുക, ഒരാളോട് മിണ്ടാനൊരു തൃപ്തി ഇല്ലാതിരിക്കുക, ആരെ കാണുമ്പോൾ വെറുപ്പേ തോന്നുക, അതുപോലെ തലവേദന പോലത്തെ കൂടി വരിക, അതുപോലെ ഉറക്കമില്ലാതും എത്ര കിടന്നാലും ഉറക്കം വരാതിരിക്കുക എന്നുള്ളത് സിഹിറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റൊന്നാണ് ദുസ്വപ്നം, ദുസ്വപ്നം പല സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത്. അതുപോലെ ഭക്ഷണം ദഹിക്കാതിരിക്കുക, കഴിച്ച ഭക്ഷണം ദഹിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായാലും സിഹ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ നല്ല സദസ്സിൽ നിന്ന് പിന്മാറുക എന്നുള്ളത്, നല്ല സദസ്സുകളിലേക്ക്, നല്ല നല്ല ആത്മീയമായ നടക്കുന്ന ഒരുപാട് നല്ല നല്ല സദസ്സുകളൊക്കെ ഉണ്ടാകും, ആ സദസ്സുകളിൽ പങ്കെടുക്കാൻ വല്ലാത്തൊരു മടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മടിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കാര്യമായി അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ ചികിത്സ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം ചെയ്യുകയും അത് റസൂലുക്ക് പരിക്കുകയും ചെയ്തു. അതിന് പകരമായി ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ച മന്ത്രമുണ്ട്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഔദു ബിറബ്ബിൻ നാസും ഓതി ഓതിയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹദീ കിതാബുകളിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അള്ളാഹു എല്ലാവിധ ശർറുകളെ തൊട്ടും സാഹിര്യങ്ങളുടെ സിഹ്റിനെ തൊട്ടും നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാം കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.